നമ്മൾ മക്കാനി എല്ലാ ഞായറാഴ്ചയും നിങ്ങൾ കാണുന്നുണ്ട്. ഒരഭിപ്രായം ആരും എന്നെ വിളിച്ച് പറയാം, നമ്മളോട് ഇത് അസലായിട്ടുണ്ടെന്ന് പറയേ, ഒന്നും ചെയ്യണ്ടേ? നന്നായെങ്കിൽ നന്നായി, ഇല്ലെങ്കിൽ പോരാന്ന് പറയാൻ നമുക്കിതിൻ്റെ ഇത് കിട്ടുള്ളൂ. ഏതായാലും എനിക്ക് തോന്നിയിട്ടുണ്ട് നിങ്ങൾക്കൊക്കെ ഇത് രസിച്ചിട്ടുണ്ട്, പിടിച്ചിട്ടുണ്ട് എന്നുള്ളത്. ഈ പ്രാവശ്യത്തെ മക്കാനായിട്ട് ഈ ഞായറാഴ്ച ഞാൻ എത്ര സ്ഥലമിടാന്നറിയോ? ഞാൻ പറയില്ല എവിടെയാണ്. ഞാൻ ആരാ മോൻ? ഞാൻ അവിടെ എത്തിയിട്ട് അത് ചെയ്യുന്ന സമയത്ത് ഞാൻ പറയും ഇത് കോഴിക്കോട് ഇന്ന സ്ഥലമാണെന്ന്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ആ സ്ഥലത്തിൻ്റെ ഭംഗിയും ഇതെല്ലാം കൂടി. ഏതായാലും വേറെ വലിയ ഒരു മഹത്തായ സ്ഥലമൊന്നുമല്ല, ഒരു കിച്ചണാണ്. കോഴിക്കോട്ടെ എൻ്റെ സുഹൃത്ത് ദിനേശൻ്റെ കിച്ചൺ. അവിടെ ഉണ്ടാക്കാത്ത ഐറ്റംസ് ഇല്ല, ഫുഡ് അവിടെ എല്ലാ വിഭവങ്ങളും കിട്ടും. വിഭവം ഏതെല്ലാം എന്നൊക്കെ അന്ന് അവിടെ എത്തി നോക്കിയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇത് ഉണ്ടാക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് നമുക്ക് കാണാം എന്തെല്ലാം ഐറ്റംസ് ഇത്ര രുചികരമായിട്ട് കോഴിക്കോട് കിട്ടുന്ന സ്ഥലം വേറെ ഇല്ലേ ഇല്ല. എന്നാലും സത്യം പറയാലോ, ഈ കറക്റ്റ് സ്ഥലം എവിടെയാണെന്ന് എനിക്കറിയില്ല. അത് ദിനേശൻ വന്നാലേ അറിയുള്ളൂ. അതാണ് ഞാൻ ദിനേശനെ ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ദിനേശൻ വരുന്നു പോകുന്നു, നമ്മൾ ഈ പറഞ്ഞ സംഭവങ്ങൾ ഉണ്ടാക്കുന്നു. അതാണ് നമ്മളെ ഈ പ്രാവശ്യത്തെ മക്കാനി. നോക്ക, ദിനേശൻ വരാതിരിക്കില്ല, കുറച്ച് വെയിറ്റ് ചെയ്യുന്നല്ലേ ഉള്ളൂ. നോക്ക, ചായ മക്കാനി ചോട്ടിൽ റാ പോലെ ചായ വീത്തണ മൂപ്പരേ, കടുപ്പം ഒട്ടും കുറച്ചിടാതൊരു പടക്കം പോലൊരു ചായ. പൊന്നക്ക പുളി വിറകളക്കി പത്തിരി പറുത്തെടുക്കണ പാത്തുമ്മ, ഇറച്ചി വെച്ചൊരു ചാറും പത്തിരി മെടുത്ത് നീ തരി ചേല്ലില്. നിറച്ചത് ചില്ലല്ല മരക്കകത്ത് കിടന്നെന്ന് ചിരിക്കണ്ട്, നെയ് മണക്കിണ ഉന്നക്കായെന്നെ ഉന്ന വെച്ച് കണ്ണിരുക്കണ്. മത്തി നന്നായി പൊരിച്ചതും മുളകിട്ടു വച്ചിരു മീൻ കറിയും, വൃത്തിയായല വച്ചു മൈലാഞ്ചിയിട്ട കൈയാൽ വിളമ്പിയാൽ മൊത്തമായിട്ടടിക്കാൻ വയറുമേ കൊട്ട വച്ച് ഞാൻ കെട്ടണം. മൊത്തമായിട്ടടിക്കാൻ വയറുമേ കൊട്ട വച്ച് ഞാൻ കെട്ടണം. ചായ മക്കാനി ചോട്ടിൽ റാ പോലെ ചായ എല്ലൊക്കെ കൊറേ നേരമായി വന്നിട്ട്. ഇല്ല, കുറച്ചേതായി. അപ്പൊ ഞാനിങ്ങനെ വിവരം പറയായിരുന്നു, വിളിക്കുന്നത് വിളിക്കുന്നതല്ലാണ്ട് കാണുന്നില്ല. നമ്മൾ ആ പറഞ്ഞ സ്ഥലത്തേക്ക് പോവല്ലേ? അത് ഇവിടെ അടുത്ത് തന്നെയാ, നമുക്ക് നടന്നു പോകാന്ന്. ഓ, നല്ല സ്ഥലല്ലേ, കൊറേ സ്ഥലം കണ്ടിട്ട് പോയാ പോരെ. അങ്ങനെ മോനെ ദിനേശേ, മോനെ ദിനേശാന്നാണ്, മോഹൻലാലിന്റെ ദിനേശല്ല. നമ്മളിപ്പോ എത്തിയത് എന്റെ കിച്ചണിലാണ്. അല്ല, ഇക്കാക്ക് അറിയില്ലേ ഈ സംഭവം ഇവിടെ ഉള്ളത്? അല്ല, നമ്മൾ ഒരുപാട് കിച്ചണിലും പല സ്ഥലത്തും പോയി പലതും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ വളരെ ഫേമസ് പറയാതെ തന്നെ അറിയാലോ, ഒരു ഏർപ്പാടാണ് ആണെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ വന്ന സ്ഥിതിക്ക് എന്താണ് നമ്മളിപ്പം ഉണ്ടാക്കേണ്ടത്, പരിചയപ്പെടുത്തേണ്ട ഒരു ഐറ്റം? നമ്മളെ എരുന്ത് എന്ന് പറയുന്നത് എരുന്ന് പറഞ്ഞാൽ നമ്മളവിടെ കോഴിക്കോട് എരുന്ന് തന്നെ. എരുന്ന് തന്നെ, എരുന്ന്, കക്ക, ചിപ്പി, ഇളമ്പക്ക. ഇളമ്പക്ക എന്നാണ് ഇവിടെ, അത് കണ്ണൂർ ഭാഗത്തേക്ക് ഇളമ്പക്ക. ഇളമ്പക്ക. പക്ഷെ അതുകൊണ്ട് എന്തൊക്കെ, ഞങ്ങളെ ഈ മീഡാമണിന്റെ മക്കാനിൽ തന്നെ ഒരു എപ്പിസോഡില് ഈ എരുന്നിൻ്റെ ഒരു ഐറ്റം കാണിച്ചിട്ടുണ്ട്. അത് എരുന്ന് പിടിച്ചെടുക്കുന്നതും അത് ക്ലീൻ ചെയ്യുന്നത്, പിന്നെ അതുകൊണ്ട് സമൂസ പലതും ഉണ്ടാക്കാവുന്ന ഒരു ഐറ്റം കാണിച്ച്. ഇവിടെ അതല്ലല്ലോ, ഇല്ല, അത്രയും സാധനം നമ്മൾ കാണിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ നിങ്ങൾ എന്താണ് ഇതുകൊണ്ട് ചെയ്യുന്നത്? നമ്മൾ ഇതിൻ്റെ അകത്ത് പറഞ്ഞാൽ വളരെ നാടൻ സ്റ്റൈലുള്ള ചെറിയുള്ളിൽ കിട്ടിട്ട് വളരെ വറ്റിച്ചിട്ട് ഡ്രൈ ആയിട്ട് കിട്ടണം. ഫ്രൈ ആയിട്ട്, ആ ഫ്രൈ ആയിട്ട്. അതായത് എരുന്നിൻ്റെ ടേസ്റ്റ് അതായത് തീരെ പോകാത്ത രീതിയിൽ. ഇത് ആരാണ്? ദിനേശനാണ് ഉണ്ടാക്കണേ? അല്ല, ഉണ്ടാക്കാൻ നമ്മൾ എല്ലാവരും ഇവിടെ ഉണ്ടാക്കലുണ്ട്. ഇവിടെ ഇവിടെ പഠിക്കാറ് എല്ലാവരും ഇതിന്റെ ഏകദേശം എല്ലാ കാര്യങ്ങളും. സ്പെഷ്യലിസ്റ്റ് ആയിട്ട് നമ്മൾ വെക്കുന്ന ഇവിടെ ദാമോട്ടുണ്ട്, നമുക്ക് സ്ഥിരമായിട്ട് രാവിലെ വന്നിട്ട് വെക്കുന്ന. അപ്പൊ ഈ സാധനങ്ങളെല്ലാം അരിഞ്ഞ് റെഡിയാക്കാൻ വേണ്ടിട്ട് ദാമോട്ടനം കൊണ്ട് വിളിച്ചിട്ട് നമുക്ക് പരിപാടി തുടങ്ങാം. മുമ്പോട്ട് ചോദിക്കുക, എങ്ങനെയൊക്കെ ഒരു എന്റെ ഇതിന്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിട്ട് ഞാൻ മുമ്പ് വിളിക്കാം. ദാമോട്ട, ഇങ്ങോട്ട് വരും. മൂപ്പറാണ് ഇതിന്റെ കാര്യങ്ങൾ. ലോകത്തിലൊരു പരിപാടി ഒപ്പിക്കാൻ വന്നതല്ലേ നമ്മൾ ഈ എരിന്തുകൊണ്ട് ഒരു ഐറ്റം ഉണ്ടാക്കുന്നത്. ഇവിടെ ദിനേശ് പറഞ്ഞു അത് ഫ്രൈ ആക്കിയിട്ട് നല്ല രീതിയിൽ ഉള്ളിയൊക്കെ ചേർത്തിട്ടാണ്.
അപ്പൊ എന്തെല്ലാം കൂട്ടി എങ്ങനെ ഉണ്ടാക്കാന്ന് അറിയാനാണ്. ഈ തേങ്ങ എങ്ങനെ പൂണ്ടിട്ടാണോ ചിരണ്ടിട്ടല്ലേ എടുക്കുന്നത്? അല്ല പൂണ്ടിട്ടാ. ചിരണ്ടിട്ടാവുമ്പോ കഷ്ണമാകുന്ന സമയത്ത് നമ്മളിത് കഴിക്കുന്ന സമയത്ത് കഷ്ണം തേങ്ങന്റെ കഷ്ണം കൊണ്ട് അത് വെളിച്ചെണ്ണയിൽ വാട്ടണം. ഇനി എന്താണ്? ഇഞ്ചി, തേങ്ങ, ഇഞ്ചി, മുളക്, പിന്നെ ഉള്ളിയാ, ഉള്ളി, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, വെളുത്തുള്ളി രണ്ടുള്ളി ഇടൂല്ലേ? രണ്ടുള്ളി. ഇതിൽ പിന്നെ ഈ ചപ്പും കരിയപ്പം ചേർത്തൂല? ലാസ്റ്റ് അതൊക്കെ അവസാനല്ലേ? ആദ്യത്തിലേക്കുള്ളതാണ്. ഇനി തക്കാളി ഇടൂല്ലേ? ഇത് കൊത്തു ചെറുത് ഇതാക്കൂലേ? അപ്പം തക്കാളി, ചെറിയ ഉള്ളി, വെള്ളുള്ളി, മുളക്, ഇഞ്ചി, തേങ്ങ, ഇത്രയും കൊത്തി കഴിഞ്ഞു. ഇനി ഇത് കക്ക ഇവിടെ അതിൻ്റെ ഇറച്ചി ഇതെല്ലാം മുരിങ്ങാപ്പൂ മാതിരി ഉണ്ടല്ലോ. കക്ക ഇറച്ചി എടുത്തൂവിന്റെ സ്റ്റൈലാണ്. ഇങ്ങനത്തെ നേരെ മുരിങ്ങാപ്പൂ ഇതാക്കലും ഇത് മുരിങ്ങാപ്പൂവും കൂട്ടി ചേർത്തിട്ട് ഒരു പരിപാടി അപ്പം ഇതാണ് നമ്മളെ എരിന്തിൻ്റെ മറ്റൊരു പ്രയോഗം ഉണ്ടാക്കാൻ പോകുന്ന ഒരു പുതിയ എരിന്ത് ഫ്രൈ. അപ്പൊ അത് ഇത്രയും നമ്മളിവിടെ ചെയ്തു. ഇനി ഇത് കുക്ക് ചെയ്യുന്നത് നമ്മളെ വേറെ കിച്ചണിൽ വെച്ചിട്ടാണ്. അവിടുന്ന് ബാക്കി നമുക്ക് പരിപാടിയിലേക്ക് കിടക്കാം അല്ലേ? ഇത് രാവിലെ ഒരു 6 മണിയാകുമ്പോഴത്തേക്ക് 5:30 ആകുമ്പോഴത്തേക്ക് ഇവിടെ പണിക്കാരെത്തിയിട്ട് സാധനങ്ങളെല്ലാം ആക്കും. അങ്ങനെ ഓരോന്നോരോന്നോരോന്നായിട്ട് ഒരു 10-12 ആകുമ്പോഴത്തേക്ക് ആവുള്ളൂ. ഇപ്പൊ ഒരു 4-5 ഐറ്റംസ് ആയിട്ടുണ്ട്. ആ ഐറ്റംസ് ആണ് ഇവിടെ ഉള്ളത്. ഇനി 2-3 ഐറ്റംസ് ആകാൻ. എന്തെല്ലാം ഐറ്റംസ്? ഇപ്പൊ ഇതിന്റെ അകത്ത് ഞണ്ട് മസാല, ഞണ്ട് മസാല അത് നമ്മളൊരു വെറൈറ്റി സാധനം. ശരി, ഇതെന്താണ് അടുത്തത്? കോഴിപ്പാട്സ് ആണ്. കോഴിപ്പാട്സ് കോഴിന്റെ മാർക്കറ്റ് കൊണ്ടുവരുന്ന രാവിലെ തന്നെ കൊണ്ടുവരുന്ന പാട്സ് അത് അങ്ങനെ തന്നെ ടൈറ്റായിട്ട് വെക്കുന്നതാണ്. മസാല നല്ല ടൈറ്റായിട്ട് നമുക്ക് അറിയില്ല ഇവിടെ. ഇതെന്താ? മീനിന്റെ തലയാണ്. അത് ഇന്ന തല ഒന്നുമില്ല. മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന ഏതൊക്കെ തല ഉണ്ടാവും, തിണ്ടത്തല ഉണ്ടാവും, എല്ലാ സാധനവും. ഹൈക്കോറിന്റെ തല വിരളായിട്ട് വില കൂടിയ ബുദ്ധിമുട്ടാണ്. മാർക്കറ്റിൽ നിന്ന് മുള്ളും തലയും മാത്രം കിട്ടുന്നുണ്ട്. ഇതെന്താണ്? ഇത് നമ്മളെ ബീഫ് ടൈറ്റായിട്ട്. ഇത് ബീഫ് കറി പോലെ വേറെ നിൽക്കില്ല, മസാല ടൈറ്റായിട്ട് തന്നെയാണ്. പീസ് മാത്രം അതിന്റെ കൂടെ ഗ്രേവി പറ്റി പിടിച്ചോളും. ബീഫ് നേരത്തെ അടുപ്പത്ത് വെച്ചിട്ട് ഇങ്ങനെ വറ്റിച്ച് വറ്റിച്ചെടുക്കുന്നതാണ്. കുറച്ചുകൂടി കഴിഞ്ഞാൽ ഒന്നുകൂടെ അടുപ്പത്തേക്ക് രണ്ടാമത് കീറും. കീറി കഴിഞ്ഞാൽ ഒന്നുകൂടി ടൈറ്റായിട്ട് വരും. എന്റെ കറിയുടെ ടേസ്റ്റ് തന്നെ മതി. ഇത് നമ്മള് രാവിലത്തെ ട്രിപ്പിനുള്ള കപ്പ കപ്പ റെഡി ആയിട്ടുണ്ട്. കപ്പയും ബീഫും അതൊരു പ്രത്യേക കോമ്പിനേഷനാണ്. ഇത് പുഴുങ്ങി രാവിലെ തന്നെ വെക്കും. റെഡിയാക്കാനുള്ള സാധനം അവിടെ കിടക്കുന്നത്. അത് എടുത്തിട്ട് നിങ്ങൾ കാലിലുള്ളതുകൊണ്ട് കാലു വിളിക്കുന്ന അറിയരുത്. അമ്മയിൽ ഇത് ഇത് വീണാൽ മതി, ഒരാൾ മരിച്ചോ, ഞാനൊക്കെ മരിക്കാതെ മതി, പിടിച്ചോ. അവസാനം കപ്പ വീണ് മാമുക്കാരെ മരിച്ചെന്ന് കേൾക്കുന്നില്ല. ഒന്നും വെട്ടിയാൽ തന്നെ 5-6 കിലോ ഉണ്ടാവും സാർ. മക്കാനി ചോട്ടിൽ റാ പോലെ ചായ വീത്തണ മൂപ്പരേ, കടുപ്പം ഒട്ടും കുറച്ചിടാതൊരു പടക്കം പോലൊരു ചായ. പൊണ്ണക്ക പുളി വിറകളക്കി പത്തിരി പറുത്തെടുക്കണ പാത്തുമ്മ, ഇറച്ചി വെച്ചൊരു ചാറും പത്തിരി മെടുത്ത് നീ തരി ചേല്ലില്. നിറച്ചത് ചില്ലല്ല മരക്കകത്ത് കിടന്നെന്ന് ചിരിക്കണ്ട്, നെയ് മണക്കിണ ഉന്നക്കായ എന്നെ ഉന്ന വെച്ച് കണ്ണിറുക്കണ്. മത്തി നന്നായി പൊരിച്ചതും മുളകിട്ടു വെച്ചിരു മീൻ കറിയും, വൃത്തിയായ വെച്ചു മൈലാഞ്ചി ഇട്ട കൈയാൽ വിളമ്പിയാൽ
മൊത്തമായിട്ടടിക്കാൻ വയറുമേ കൊട്ട വച്ച് ഞാൻ കെട്ടണം. മൊത്തമായിട്ടടിക്കാൻ വയറുമേ കൊട്ട വച്ച് ഞാൻ കെട്ടണം. ചായ മക്കാനി ചോട്ടിൽ റാ പോലെ ചായ വീത്തണ മൂപ്പരേ. കടുപ്പം ഒട്ടും കുറച്ചിടാതൊരു പട്ടക്കം പോലൊരു ചായത. ദിനേശ് തുടങ്ങിയല്ലേ ഇതിന്റെ ദമട്ട അതിന്റെ കാര്യങ്ങളെല്ലാം കൊണ്ട് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം. ഇരുമ്പൊക്കെ ഇക്കാക്ക് ഉണ്ടാക്കി ആ ഒരു ഓർഡറിൽ നമുക്ക് കാണട്ടെ എങ്ങനെയൊക്കെയാണ്. എന്താ ഓയില് വെളിച്ചെണ്ണ ചെമ്പ് ചൂടായി കഴിഞ്ഞാൽ നല്ല തേങ്ങന്റെ വെളിച്ചെണ്ണ തേങ്ങാക്കൊത്ത് വെളിച്ചെണ്ണ ഏകദേശം ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തേങ്ങ കൊത്തിട്ട് കൊടുക്കുന്ന ഈ ഇരുന്ന് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തേങ്ങന്റെ ഒരു പിടുത്തുണ്ടാവും നമ്മുടെ ഇരുന്നിന്റെ അകത്ത്. അപ്പോഴാണ് അതിന്റെ ശരിക്കുള്ള ടേസ്റ്റ് ഉണ്ടാവുക. തേങ്ങാപ്പിടുത്തം അതെ ഇക്ക നേരത്തെ പറഞ്ഞില്ലേ കടലിൽ ഉണ്ടാവുന്ന വെച്ചില്ലേ. അപ്പൊ കടലാക്ക് പതരണ്ടാവുന്ന ഒരു പിടുത്തണത് മൂത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഹരം ഉണ്ടാവും. തുറന്നപ്പോ എനിക്ക് അതിന് കടല ഉണ്ടോന്നൊരു മണി പോലെ തോന്നി. സംശയം തോന്നില്ല തേങ്ങ തേങ്ങ ശരിക്കും വരട്ടി കഴിഞ്ഞിട്ടുണ്ട്. പണ്ടുള്ള എല്ലാരെ വീട്ടിൽ വെക്കുന്ന കറിയിൽ സാധനം വെക്കുന്നുണ്ട്. വെളുത്തുള്ളി കഴിഞ്ഞിട്ട് ഇഞ്ചി എല്ലാ സാധനം കാണക്ക് തന്നെ ഇടിച്ചു കണക്ക് കറക്റ്റ് അല്ലേ. ഇതൊക്കെ കരുവേപ്പില കുറച്ച് മതി എരിഞ്ഞ് പോകുന്നു. എരിന്തിന് വേറെ എരിവും കാര്യങ്ങളും ഒന്നും അത് ഇടുന്നില്ല. അതിന്റെ ഇതിന്റെ നമ്മൾ ഈ എരിന്തിന്റെ അകത്തേക്ക് കൂടുതലായിട്ട് ചെറുള്ളി ഉപയോഗപ്പെടുത്തുന്നത്. ചെറുള്ളി എന്തിലേക്കൊന്നും കൂടുതലായിട്ട് കുഴപ്പമൊന്നുമില്ല. ചെറുള്ളി ആണല്ലോ ഏറ്റവും കൂടുതൽ നല്ലൊരു സാധനം. വെല്ലുള്ളിനെക്കാട്ടും നല്ല ഇറച്ചിയിലും മറ്റുള്ള സാധനങ്ങളെല്ലാം ചെയ്യുന്ന സാധനം ഇത്. തക്കാളി ഇത് ഏകദേശം നല്ല രീതിയിൽ മിക്സായിട്ട് ഈ സാധനങ്ങളെല്ലാം മിക്സായിട്ട് കൂടിക്കഴിഞ്ഞാൽ മാത്രമേ നമ്മളെ ബാക്കിയുള്ള സാധനങ്ങൾ ചെരുവ് ചേർത്തു. ഇത് എത്ര കിലോ എന്തിനാണ് ഇപ്പോൾ ഇതൊക്കെ ചെയ്യുന്നത്? കുറച്ച് ഒരു അരക്കിലോ സാധനം ഒരു ഇതിനായിട്ട് മാത്രം ഉണ്ടാക്കണം സാർ. ഇത് അരക്കിലോ ഒക്കെ ഇപ്പോൾ ഇത് അത് അരക്കിലോൻ്റെ അകത്തേക്ക് ഉള്ള ഒരു സാധനമാണ് ഇപ്പോൾ ഒരു കൂട്ടിയത്. ഇനിയിപ്പോൾ എന്താ മസാല സാധനമാണോ ഇതാവണ്ട എടുത്തിട്ട് എന്താ മുളക് പൊടിയാണ്? മുളക് പൊടി ഇടും അല്ലേ. മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി ഇതായി മഞ്ഞപ്പൊടി കൊണ്ടുപോകുന്ന ഈ മക്കാനി പരിപാടി നടത്തുന്നതുകൊണ്ടേ ഇത് എല്ലാവരും കാണും. കൂടുതൽ എന്റെ വൈഫും കാണും ഈ ചാനൽ. പിന്നെ ഓൾ ഇന്നെ പിടിച്ച് അടുക്കളയിൽ ഇട്ട് ഓള് പുറത്ത് ടി വി കാണാൻ പോകുന്നുള്ള അപ്പൊ എനിക്ക് പേടി. ഇത് കൊറേ സംഭവം പോയിട്ട് ഇക്കാനിപ്പോ നല്ലൊരു ഹോട്ടലിൽ തുടങ്ങോ? ഹോട്ടലിൽ തുടങ്ങണല്ല ഞാൻ കൊറേ പണി എനിക്ക് ആക്കി തരും പെണ്ണുങ്ങള്. ആ ഓള് ഈ ചാനൽ ഓളും കാണുമല്ലോ. ഞാൻ തരക്കല്ലല്ലോ ഇതൊക്കെ ഉണ്ടാക്കണ്ടല്ലോ. ഞാനിത് കഷ്ടപ്പെട്ടെന്ന് വിചാരിച്ചിട്ട് കയ്യിലും ഭാഗത്തൊക്കെ എന്റെ കയ്യിൽ തരുന്നുള്ളപ്പോ എനിക്ക് പേടി. വീട്ടിന്റെ തിരക്ക് കഴിഞ്ഞ് വീട്ടിൽ ശ്രമിക്കാൻ കഴിയാനുണ്ടാവില്ല. വീട്ടിൽ ഈ ജിപ്പി ഉണ്ടാക്കിയിട്ടും മറ്റേ ഉണ്ടാക്കിയിട്ടൊക്കെ കൊണ്ടു തരും. എത്രയായിരുന്നു നിൽക്കണം? ഒന്ന് ദമ്മായിട്ടൊന്ന് വെന്ത് കിട്ടാണ്ട് ആ മസാലയെല്ലാം കൂടി ടൈറ്റായിട്ട് ഇതുവരെ ഉള്ളി സാധനങ്ങളെല്ലാം കൂടി ഒരു കുഴമ്പ് രൂപത്തിൽ ടൈറ്റായിട്ട് വരും. അതിന് ശേഷമാണ് ഇരുന്ന് അതിൻ്റെ അകത്തേക്ക് മിക്സ് ചെയ്യുക. ആ രണ്ടെടുപ്പുണ്ട്. അതിൻ്റെ അകത്ത് രാവിലെ തന്നെ വെള്ളം വെട്ടി തിളപ്പിച്ചിടും. വെള്ളം തിളപ്പിച്ച വെള്ളമാണ് കൊടുക്കുക. നമ്മളെ ചൂടുകൊണ്ട് തന്നെ ഏകദേശം നല്ലൊരു ടൈറ്റായിട്ട് വന്നിട്ടുണ്ട്. കക്ക ഈ തൊലി കളയുന്ന സമയത്ത് തന്നെ ഒന്ന് പുഴുങ്ങി വരുന്ന. അപ്പോൾ രണ്ടാമത്തെ പുഴുക്ക് അധികം കൂടാത്ത രീതിയിലാകും. ഇപ്പം ആ തന്നെ അപ്പം നമ്മൾ എരിണ്ടാക്കുന്നതിൽ ഒരു ഘട്ടം ഇവിടെ തീർന്നു. രണ്ടാം ഘട്ടം എരിണ്ട് അതിലിട്ടിട്ട് അത് വേവിച്ചെടുക്കലാണ്. ഏതാണ്ട് ഇത് കണ്ട് അവസാനമാകുമ്പോഴേക്കും ഒരു പരുവത്തിലാവും. എരിന്ത് കൊളസ്ട്രോളാണ്, അലർജിക്ക് പാടില്ല എന്നൊക്കെ പറയുമെങ്കിലും ഇപ്പം അതൊക്കെ വിട്ടിട്ട് ഇത് കേട്ടൻ്റെ ഒരു ഗതികേടിലേക്ക് വരുമ്പോൾ അതിൻ്റെ ടേസ്റ്റും അതിൻ്റെ ഇതെല്ലാം കൂടി കാണുമ്പോൾ എരിഞ്ഞെടുക്കാനായ ഫുള്ള്
ദാമോട്ട ഇനിയിപ്പോ നിങ്ങക്ക് പറയല്ലോ മാമുക്ക നമ്മളെ കിച്ചണിൽ വന്ന് ഈ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി തന്നല്ലോ. കുറച്ച് ദിവസം കഴിഞ്ഞാൽ ദിനേശനൊരു ഫോണ് വരും, സിനിമ ഒക്കെ കുറവാകും, ഞാൻ വിളിക്കുവോ ദാമോട്ടം പോയോ അല്ല അല്ലെങ്കിൽ ചാൻസ് ഞാനായിട്ട് വരാനാണ്. അല്ല നമ്മളെ വിഭവങ്ങൾ മാത്രമല്ലല്ലോ, ഇപ്പൊ മക്കാനിക്ക് പോയിട്ട് ഒരുപാട് വിഭവങ്ങൾ ഒക്കെ പിടിച്ചിട്ടുണ്ടല്ലോ. ഇങ്ങനത്തെ ഇതൊക്കെ സ്പെഷ്യൽ അല്ലേ. ചെറിയ ചൂടില് ആടെ കുറച്ചേരം അത് മതി. നേരത്തെ കക്ക ഒരു വേവല് വെന്തതുകൊണ്ട് ഇത് അവിടെ കിടന്ന് കുറച്ച് വേവാനേ ഉള്ളൂ. കാരണം ഇരുന്ന് നേരത്തെ ഒരു പുഴുക്കുങ്ങി പകുതി വേവ് കഴിഞ്ഞതാണ്. ഇതും ആ ഇട്ട മസാല ഇരുന്ന് കൂടി ഒന്നിച്ചൊരു വേവല് വെന്താൽ കക്ക ഫ്രൈ ആണ്. ഇനി എന്താണ് മല്ലിച്ചപ്പോ മസാല സൂപ്പർ കുരുമുളക് കൊണ്ട് ചിക്കൻ മസാല. ഇനിയെന്താണ് ഇതല്ലേ കുരുമുളക് കുരുമുളക് പൊടി. പിന്നെ ഈ ചപ്പുണ്ടല്ലോ വളരെ കുറവാ. പച്ചമുളകിന്റെ എരിവും കുരുമുളകിന്റെ എരിവാണ് കൂടുതലായിട്ട്. ഈ ഇരുന്ന് കപ്പ നല്ല ഒരു കോമ്പിനേഷൻ ആണ്. ഉച്ചക്ക് ഇവിടുന്ന് ആക്കേണ്ടി വരുന്നുണ്ട്. ഇത് നമ്മളെ എല്ലാ ഇതുണ്ടല്ലോ, പട്ട, കറാമ്പ്, ഏലക്കായ എല്ലാ സാധനവും കൂടി പാക്കറ്റ് വരുന്ന എല്ലാം പൊടിച്ചിട്ട് വറുത്തിട്ട് ഇവിടെ പൊടിച്ചു വെക്കുന്നതാണ്. ഏകദേശം നമ്മുടെ സാധനം ആയി കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ രണ്ട് മിനിറ്റ് കൂടെ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പച്ച വെളിച്ചെണ്ണ. അപ്പൊ ഞാൻ നേരത്തെ ചോദിച്ച കടല മാതിരി ഉണ്ടോന്ന് ചോദിച്ചില്ലേ, അവിടെ കാണുന്നുണ്ട്. ഇവിടെ ഉള്ള ഒരുപാട് ഐറ്റംസ് ഇക്ക കണ്ടില്ലേ. ഓ അപ്പൊ ഇതിപ്പോ ഇക്കാക്ക് ഒരു കാണിച്ചു തന്നാണ്. ഇക്കാക്ക് ഇനി ഏത് ഐറ്റംസ് ആണ് ഇവിടെ കഴിക്കുന്നത് പറഞ്ഞത്? എല്ലാം കഴിക്കണമെന്ന് തോന്നുന്നുണ്ട്. പക്ഷെ ചില ഡോക്ടർമാർ പറഞ്ഞേ അത് കഴിക്കരുത് ഇത് കഴിക്കരുത്, ഞാൻ ആകെ പേടിച്ചിരിക്കുകയാണ്. ഇത് കണ്ടപ്പോ കഴിച്ചാൽ എന്താന്നുള്ള എല്ലാം കൂടി ഞാനാണ് ഇപ്പൊ ഇവിടെ ഈ നടുക്കടല് കുടുങ്ങിയത്. നമ്മളെ ഇന്നത്തെ എരിന്തിന്റെ ഒരു ഐറ്റം ഗംഭീരമായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ആർക്കും വേണമെങ്കിൽ ഇത് കഴിക്കാം. എല്ലാരും കൂടി കഴിയിട്ട് എന്നാലേ നമ്മൾ ഉണ്ടാക്കിയത് നമ്മൾ തന്നെ കഴിച്ചിട്ട് അതിന് നാട്ടുകാർക്ക് അഞ്ചു മിനിറ്റ് കഴിഞ്ഞ് പിന്നെ എങ്ങനെയുണ്ട് നോക്കിയിട്ട് പറഞ്ഞു കൊടുക്കാൻ പറയാൻ പറ്റും. മക്കാനി ചോട്ടിൽ റാ പോലെ ചായ വീത്തണ മൂപ്പരേ, കടുപ്പം ഒട്ടും കുറച്ചിടാതൊരു പടക്കം പോലൊരു ചായ പൊണ്ണക്ക പുളി വിറകളക്കി പത്തിരി പറുത്തെടുക്കണ പാത്തുമ്മ, ഇറച്ചി വെച്ചൊരു ചാറും പത്തിരി നെടുത്ത് നീ തരിച്ചേല്ലില്. നിറച്ചത് ചില്ലല്ല മരക്കകത്ത് കിടന്നെന്ന് ചിരിക്കണ്ട്, നെയ് മണക്കിണ ഉന്നക്കായെന്നെ ഉന്ന വെച്ച് കണ്ണിറുക്കണ്, മത്തി നന്നായി പൊരിച്ചതും മുളകിട്ടു വെച്ചിരു മീൻ കറിയും, വൃത്തിയായല വെച്ചു മൈലാഞ്ചി ഇട്ട കൈയാൽ വിളമ്പിയാൽ മൊത്തമായിട്ടടിക്കാൻ വയറുമ്മേ കൊട്ട വച്ച് ഞാൻ കെട്ടണം, മൊത്തമായിട്ടടിക്കാൻ വയറുമ്മേ കൊട്ട വച്ച് ഞാൻ കെട്ടണം. ചായ മക്കാനി ചോട്ടിൽ റാ പോലെ ചായ വീത്തണ മൂപ്പരേ, കടുപ്പം ഒട്ടും കുറച്ചിടാതൊരു പട്ടക്ക.
മക്കം പോലൊരു ചായ ഇന്നത്തെ ഭക്ഷണ സാധനത്തോ വേറെ ഒന്നും ഉണ്ടാവില്ല. മീൻ്റെ ഗ്രേവി അത് രസം കുടിച്ചോളി. ഗ്രേവി എന്ത് പറയാനാണ്? കുറച്ച് ഫിഷ് ഗ്രേവി മുന്നോട്ടെ. എന്നാ ദിനേശ്, നമ്മൾ ഇത്രയും കാലമായിട്ട് പരിചയമുണ്ടെങ്കിലും ഇങ്ങനൊരു ഭക്ഷണ സെറ്റപ്പ് ഉണ്ടെന്നും നമ്മള് കാണുന്നത് ഇന്നലെ ഒന്നും ഉണ്ടായില്ല. അത് ആദ്യമായിട്ടാണ് നല്ലൊരു അനുഭവം. പ്രാവശ്യം പല പ്രാവശ്യം ഒന്നും ഭക്ഷണം കഴിച്ചില്ലേ? അല്ലെങ്കിൽ വണ്ടിയിൽ നിന്ന് പാർസൽ കിട്ടുന്നു. മീനിന്റെ സാധനം പ്രതാ വരുന്നില്ല. മീൻ തലയോ? ഇത് കൂട്ട തലക്കരം വരുമോ? ഇതൊക്കെ നമ്മള് ഈ ഇപ്പൊ ഏതായാലും കവിടെ വന്ന് ഇങ്ങനത്തെ ഒരു പരിപാടിക്ക് നമ്മളെ ചുറ്റുപാടുള്ള പരിസരത്തുള്ള ആലപ്പുഴയിൽ പോയാൽ കാണുന്നതിന്റെ സ്ഥലം അവിടെ കണ്ടിരുന്നു. എല്ലാരും ഇവിടെ നിന്ന് പറഞ്ഞ ബോട്ട് സഞ്ചാരം കാണാനൊക്കെ അവിടേക്ക് പോകണമെന്നാണല്ലോ പറയുന്നത്. ഇവിടെ നല്ല ഉഷാറ് സ്ഥലം, പുഴേന്റെ തീരത്ത് നമ്മളെ കുറച്ച് സ്ഥലങ്ങളുണ്ട്. ഒക്കെ പോന്നാലും ഞാൻ കാണിച്ചു തരാം. അവിടെ അവിടെ തന്നെ കാഴ്ച തുടങ്ങി. അവിടെ നമ്മൾ ഈ സാധനങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യും. സ്ഥലം നമുക്ക് കാണാം. ഏതായാലും ഇന്നിതൊക്കെ കണ്ട് ഭക്ഷണം കഴിച്ച് അഭിപ്രായം കിട്ടുമല്ലോ. അടുത്ത മെക്കാനിക്ക് ആ സ്ഥലത്ത് വെച്ച് നമുക്ക് അടിച്ചു പൊളിച്ചാണ്. അപ്പൊ കേട്ടല്ലോ, അടുത്ത മെക്കാനി ഒരു പുഴക്കരയിൽ വെച്ച് അവിടെ നിന്ന് കിട്ടുന്ന വിഭവങ്ങൾ കൊണ്ട് നമ്മൾ ഉണ്ടാക്കി അടിച്ച് പൊളിച്ച് ആഘോഷിക്കും. അപ്പൊ ദിനേശേ, നമ്മളിവിടെ വന്നു, നിങ്ങൾ ആ എരിന്ത് കറി ഗംഭീരമാക്കി ഉഷാറായിട്ടുണ്ട്. ഏതായാലും ആ വീണ്ടും നമ്മൾ ശല്യം ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും, പ്രതീക്ഷിക്കാം. ഓരോന്നൊക്കെ ആയിട്ട് ആ ഓക്കെ, നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. ശരി, അപ്പൊ ഇത് നമ്മള് വീരാഭവനിലെ കുക്കറി ഷോ വരുമ്പം ഈ മക്കാനി എല്ലാവരും കാണണം. എല്ലാവരോടും പറയുമ്പോൾ ഇങ്ങനെ നമ്മൾ ഐറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്, പല പല ഐറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്, അത് കാണാൻ പറയണം. ഇറച്ചി വെച്ചൊരു ചാറും പത്തിരിമെടുത്ത് നീ തരിച്ചേല്ലില്. നിറച്ചത് ചില്ലല്ല മരക്കകത്ത് കിടന്നെന്ന് ചിരിക്കണ് നീ മണക്കിണ ഉന്നക്കായ എന്നെ ഉന്ന വെച്ച് കണ്ണിറുക്കണ് മത്തി നന്നായി പൊരിച്ചതും മുളകിട്ടു വച്ചിരു മീൻ കറിയും വൃത്തിയായ വച്ചു മൈലാഞ്ചി ഇട്ട കൈയാൽ വിളമ്പിയാൽ മൊത്തമായിട്ടടിക്കാൻ വയറുമേ കൊട്ട വച്ച് ഞാൻ കെട്ടണം മൊത്തമായിട്ടടിക്കാൻ വയറുമേ കൊട്ട വച്ച് ഞാൻ കെട്ടണം ചായ മക്കാനി ചോട്ടിൽ റാ പോലെ ചായ വീത്തണ മൂപ്പരേ കടുപ്പം ഒട്ടും കുറച്ചിടാതൊരു പട്ടക്കം പോലൊരു ചായതാ.